അയർലൻഡിൻ്റെ ക്യാപിറ്റലായ ഡബ്ലിനിലെ സോർട്സ് എന്ന സ്ഥലത്തു നിന്നും ഞങ്ങൾ താമസിക്കുന്ന മാലാഹൈഡ് എന്ന സ്ഥലത്തേക്കുള്ള ഒരു ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിലത്തെ സീറ്റായിട്ടിരുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മുകളിൽ കയറുന്നത് ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ബസ്സിൻ്റെ മേളയ്ക്ക് ലെ സീറ്റിൽ കയറിയിരിക്കുന്നത് കേരളത്തിലുള്ളതുപോലെ മതിലുകൾ വളരെ കുറവാണ് യൂറോപ്പിൽ മതിലുകളുണ്ട് എന്നാലും അത്രയ്ക്കില്ല കൂടുതലും ഇതുപോലെ ചെടികൾ കൊണ്ട് തന്നെയുള്ള വേലികളാണ് അത് നല്ല ട്രിം ചെയ്ത അതെനിക്ക് തോന്നുന്നു നല്ല മെയിൻ്റനൻസ് ആവശ്യമാണ് ഇങ്ങനത്തെ മതിലുകൾക്ക് ജൈവ വേലികൾ നല്ല വൃത്തിയായിട്ടത് സൂക്ഷിച്ചിട്ടുണ്ട് കാരണം എല്ലാ വീടുകളിലും ഇതുപോലെയുള്ള ജൈവവേലികളാണ് ആ നേരെ കാണുന്ന ലെഫ്റ്റിൽ കാണുന്നത് ഒരു സ്കൂളാണ് ആ സ്കൂളിൻ്റെ വാതുക്കളിൽ നിന്ന് സ്കൂൾ പിള്ളേർ വെളിയിലിറങ്ങി നിൽപ്പുണ്ട് അവരും ഇതുപോലെ നമ്മൾ പോകുന്ന പോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് അവരെല്ലാം സ്കൂളിൽ വരുമ്പോഴും പോകുന്നത് ഇപ്പോൾ റോഡിൻ്റെ ഇരു സ്ഥലം ഇരുവശങ്ങളിലും കാണുന്നത് ഏക്കറുകളോളം കൃഷിസ്ഥലങ്ങളാണ് പലതരം കൃഷികളുണ്ട് കിഴങ്ങുണ്ട് ക്യാരറ്റുണ്ട് ഉണ്ട് പീൻസ് അങ്ങനെ പല പല കൃഷികളാണ് റോഡിൻ്റെ ഇരുവശവും നിറയെ കൃഷി സ്ഥലങ്ങളാണ് പിന്നെ ഒരു അഞ്ച് ആറ് ഏക്കർ സ്ഥലത്തിൻ്റെ നടുക്ക് ഒരു ഫാം ഹൗസ് ഉണ്ടാവും ഇപ്പോൾ നമ്മളൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കും അതൊരു മലയാണ് ഇപ്പം സമ്മറല്ലാത്ത കൊണ്ടാണ് ഇപ്പം വിൻ്ററാണ് അതുകൊണ്ടാണ് അധികം പൂക്കളൊന്നും കാണാൻ പറ്റില്ല സമ്മറായി കഴിയുമ്പോൾ എല്ലാം പൂക്കളും മര മരങ്ങളെല്ലാം പൂത്തു നിൽക്കും ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം കൃഷിസ്ഥലങ്ങളാണ് ഈ വിന്റർ മാറി സമ്മർ വന്ന് കഴിയുമ്പോഴത്തേനും ഈ കാണുന്ന മരങ്ങളെല്ലാം പൂക്കും അങ്ങനെ കാണുന്നതെല്ലാം ഭംഗിയാണ് പിന്നെ അവിടെയൊക്കെ കോഴി ഫാം പശുവിൻ്റെ ഫാം ആടിൻ്റെ ഫാം അങ്ങനെ പല പല ഫാമുകളുണ്ട് അതേ ഇവിടുത്തുകാർ തന്നെയാണ് കൃഷിയെല്ലാം ചെയ്യുന്നത് ആ വേലി കണ്ടില്ലേ ജൈവ വേലി ആ ഇടത്ത സൈഡിൽ കാണുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് ഈ കാണുന്നൊരു ചർച്ച ആണ് ഈ സ്ഥലത്തൊക്കെയുള്ള വീടുകളൊക്കെ ഒരു നൂറുകണക്കിന് മേലെ വർഷം പഴക്കമുള്ള നൂറ്റി എഴുപത് വർഷം പഴക്കമുള്ള വീടുകളൊക്കെ ഉണ്ട് ഈ സൈഡിൽ കാണുന്ന ഇവിടുത്തെ പെട്രോൾ പമ്പാണ് അവിടെ ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതിലൊരു സ്റ്റോറാണ് ഇവിടെയുള്ള കെട്ടിടങ്ങൾ നൂറ്റി എഴുപത് വർഷം ഒരു കെട്ടിടം തന്നെ രാവിലെ ഞാൻ കണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റി ഇന്ന സംഭവം അതിൻ്റെ വീഡിയോ എടുക്കാം ീ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന നല്ല കൃഷിയാണ് അതെന്തോ എനിക്ക് മനസ്സിൽ അറിയില്ല എന്തോ എനിക്ക് തണുപ്പടിക്കാതിരിക്കാനായിരിക്കും അങ്ങനെ മൂടി വെച്ചുള്ള കൃഷിയാണ് ഈ അടുത്ത സൈഡിൽ കാണുന്നത് ഒരു സെമിത്തേരിയാണ് പതിനേഴാം നൂറ്റാണ്ടിൽ തൊട്ടേ ഉള്ളതാണ് ആ സെമിത്തേരി വളരെ വലിയ സെമിത്തേരിയാണ് അത് പണ്ട് കിൽമൻഹാം എന്ന് പറഞ്ഞ ജയിലിൽ വെച്ച് വധശിക്ഷയ്ക്ക് വിധിക്കുന്നവരെയും അല്ലാതെ അവിടെ എല്ലാം കൊണ്ട് അടക്കിക്കൊണ്ടിരുന്നത് ഈ ഒരു സെമിത്തേരിയിലായിരുന്നു അതിപ്പോൾ അവിടെ ഉള്ള ഇവിടെ ഉള്ള സ്വദേശികളെയൊക്കെ അടക്കുന്നത് ഈ സെമിത്തേരി തന്നെയാണ് അവിടെ നിറയെ പൂക്കളും എല്ലാം വച്ച് അലങ്കരിച്ചു നമ്മുടെ നാട്ടിലൊക്കെ ഒരു സെമിത്തേരി എന്ന് കാണുമ്പോൾ നമുക്കൊരു പേടിയാണ് പക്ഷേ ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അത്ര വലിയ ഒരു സെമിത്തേരിയാണ് മൊത്തം അലങ്കരിച്ച് വെച്ച് അവിടെ വന്ന ഈ കല്യാണ സമയത്തൊക്കെ ഫോട്ടോ ഷൂട്ടിനും ഒക്കെ ആൾക്കാർ എത്താറുണ്ട് സെമിത്തേരിയുടെ പശ്ചാത്തലത്തിൽ സെമിത്തേരിയോട് ചേർന്ന് തന്നെ റൈറ്റ് സൈഡിൽ അതൊരു പബ്ബാണ് കാണുന്നത് അതൊരു പബാണ് ഈ ഇതല്ല ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു സെമിത്തേരിലേക്ക് വേണ്ട സ്റ്റോണുകളുണ്ട് ഈ പേര് കുത്തിയ സ്റ്റോണുകൾ വെക്കുന്ന അതിൻ്റെ ഇതാണ് ഇതാണ് സെമിത്തേരിയോട് ചേർന്നുള്ള പബ്ബ്